രണ്ടാം കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. 359. എന്തുകൊണ്ടാണ് ദൈവം തന്റെ നാമം പരിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? ആരോടെങ്കിലും നിങ്ങളുടെ പേര് പറയുന്നത് നിങ്ങൾ അയാളെ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ദൈവം തൻ്റെ നാമം നമ്മോട് പറഞ്ഞതുകൊണ്ട് അവിടുന്ന് സ്വയം തിരിച്ചറിയപ്പെടാവുന്നവനാക്കുന്നു. ആ പേരിലൂടെ അവിടുത്തെ അടുത്തേക്ക് ചെല്ലാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ദൈവം കേവലം സത്യമാണ്. സത്യം തന്നെയായവനെ അവിടുത്തെ പേരുപയോഗിച്ച് വിളിക്കുകയും ഒരു നുണയ്ക്ക് സാക്ഷ്യം നൽകാൻ അതുപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തി ഗൗരവാവഹമായ പാപം ചെയ്യുന്നു. ദൈവനാമം ബഹുമാനത്തോടുകൂടെയല്ലാതെ ആരും ഉച്ചരിക്കരുത്. എന്തെന്നാൽ അവിടുന്ന് സ്വയം നമുക്ക് നൽകിയത് കൊണ്ടാണ് നാം അവിടുത്തെ അറിയുന്നത്. വിശുദ്ധനാമം സർവോപരി സർവശക്തൻ്റെ ഹൃദയത്തിലേക്കുള്ള താക്കോലാണ്. അതുകൊണ്ട് ദൈവദൂഷണം പറയുന്നതും ദൈവനാമം ഉപയോഗിച്ച് ശപിക്കുന്നതും അവിടുത്തെ നാമത്തിൽ മിഥ്യയായ വാഗ്ദാനം നടത്തുന്നതും ഭയാനകമായ പാപമാണ്. അതുകൊണ്ട് രണ്ടാം കൽപ്പന പൊതുവെ പരിശുദ്ധിയെ സംരക്ഷിക്കുക കൂടി ചെയ്യുന്ന കൽപ്പനയാണ്. ദൈവത്താൽ സ്പർശിക്കപ്പെട്ട സ്ഥലങ്ങൾ, പേരുകൾ, ആളുകൾ എല്ലാം വിശുദ്ധമാണ്. വിശുദ്ധമായതിനെ സംബന്ധിച്ച സംവേദകത്വം ബഹുമാനമെന്ന് വിളിക്കപ്പെടുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. സങ്കീർത്തനങ്ങൾ 113:2. ലോകത്തിൻ്റെ ഭ്രമണത്തിന് ആധാരമായ ദണ്ഡാണ് ബഹുമാനം. യോഹൻ വോൾഫ്ഗാങ് വോൺ ഗോയ്തേ, ജർമ്മൻ കവി.